ഞാൻ രണ്ട് ട്യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ. അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഓപ്പൺ ആയിരുന്നു. പാക്കിംഗ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറയുകയും ചെയ്തു, ജസ്റ്റ് സെലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. കാരണം നമ്മൾ ഞാനൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് വർഷമൊക്കെ നല്ല രീതിയിൽ ടേപ്പ് ഒട്ടിച്ച് അതുപോലെ നല്ല രീതിക്കാണ് നമ്മളൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്. ഇത് വളരെ മോശമായിട്ടാണ് വളരെ പാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ആളെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പാക്കിംഗ് മോശമായതുകൊണ്ട് ശരി കുഴപ്പമില്ല, നമുക്ക് സാധനം മിസ്സായിട്ടല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് തുറന്ന് നോക്കുമ്പോൾ തുറന്ന് നോക്കിയത് കേട്ടോ. തുറന്ന് നോക്കിയപ്പോഴും വലിയ രസമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു സംഭവം ട്യൂബറിന് അധികം ഒരു ഹെൽത്തി ട്യൂബർ അല്ലായിരുന്നു. ഓൾറെഡി അത് ഭയങ്കര ഡ്രൈ ആയിരുന്നു. എടുക്കുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല രീതിക്ക് ഡ്രൈ ആയിരുന്നു കേട്ടോ. അതിനകത്ത് വെള്ളമൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എല്ലാ ആളെ വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് എന്തായാലും ശരി നട്ടു നോക്കുക, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്ത് മേടിച്ചതുകൊണ്ട് നമ്മൾ നടാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയണ്ട, കണ്ടില്ലേ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും അതിനകത്ത് ഇല്ല, ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ട്യൂബർ ഹെൽത്തി അല്ലായിരുന്നു കണ്ടപ്പം. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു, ഫസ്റ്റ് ടൈം ആയിരുന്നു ഇപ്പോൾ ഞാനിങ്ങനെ ഓർഡർ ചെയ്തതേ. അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചപ്പോൾ അതിൻ്റെ ട്യൂബർ എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കാണുമ്പോൾ തന്നെ വളരെ മോശമായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നടാലോ. കിട്ടിയ അവസ്ഥയ്ക്ക് ഇനിയിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നട്ടു നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ആയി. ഇപ്പോഴാണ് ഞാനതൊന്ന് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാവേരി, ഒന്ന് സുഭദ്രയായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് അതിന് തന്നെ നമ്മളെല്ലാം നടന്നതുപോലെ തന്നെ ചാണകപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലുപൊടി ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ, പിന്നീട് ഞാൻ ഓർത്തത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ചാണകപ്പൊടി ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ സാധാ ഗാർഡൻ സോയിലാണ്, അതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഹാഫ് പോട്ടോളം നമ്മുടെ പോട്ടി മിക്സ് അതുപോലെ തന്നെ സോയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഹാഫ് ഭാഗം വാട്ടറുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് പോട്ടിൽ ഞാൻ ഏകദേശമൊക്കെ നിറയ്ക്കാൻ വേണ്ടി പോകണട്ടോ. അപ്പോൾ ഇത്തിരി രണ്ടെണ്ണം ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്കിപ്പം ഒരുപാട് ലോട്ടസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്തായാലും ഈ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വിഷ്ണു. നമുക്ക് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു അത് എങ്ങനെയാണ് നമ്മുടെ ട്യൂബർ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അത് ചീഞ്ഞു പോയി കേട്ടോ സംഭവം, എനിക്ക് പറയാൻ പറ്റത്തില്ല, ചീഞ്ഞു പോയി സംഭവം. അപ്പോൾ നിറച്ച മണ്ണിൽ ഞാനിപ്പം വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെളി രൂപത്തിലാക്കി കൊടുക്കുകയാണ്, കാരണം നമുക്ക് ട്യൂബർ നടണമെങ്കിൽ ചെറിയ ചളി പോലെയൊക്കെ വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ കല്ലും കട്ടകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. ഇപ്പം നമ്മുടെ കാവേരിയുണ്ട്, സുഭദ്രയുണ്ട്, നല്ല റേറ്റാ എമൗണ്ടൊക്കെ ഞങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് നല്ല എമൗണ്ട് കൊടുത്ത് നല്ല അടിപൊളി ട്യൂബർ തന്നെയായിരുന്നു മേടിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ട്യൂബറൊക്കെ നല്ല രീതിക്ക് തന്നെ നട്ടിരിക്കണം. ഒരുപാട് ആഴത്തിലൊന്നും അല്ല, ഗ്രോട്ടിപ്പൊക്കെ നമ്മൾ മുകളിലോട്ട് വെച്ച രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇല ഇട്ട് കൊടുത്തിട്ട് അതിന് മേലേക്ക് വെള്ളം വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ചളി അധികം കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്ലോ ആയിട്ട് വെള്ളം നമ്മുടെ പോട്ടിലേക്ക് വരാൻ പാടുള്ളൂ. ഒരുപാട് കുത്തിയിലേക്ക് വന്ന് നമ്മുടെ ചിലപ്പം ചളിയൊക്കെ ഇളകി നമ്മുടെ ട്യൂബറൊക്കെ ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് അടിയിലോട്ട് വെക്കാത്തതുകൊണ്ടേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നിറയട്ടെ. അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊരു വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളെ വീഡിയോസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പോട്ടിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. യൂട്യൂബിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.